ഹായ് ഓൾ, ദിസ് കോക്ക്. നെയ്യാറ്റിൻകര ഗവൺമെൻറ്റ് ആറാട്ട് കണ്ടുവരുന്ന വഴിയാണേ. ഞാൻ പറയാൻ പോകുന്നതിൽ മേ ബി സ്പോയിലേഴ്സ് ഉണ്ടാകാം, കാരണം ഞാനിതിൻ്റെ പ്ലോട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ സ്റ്റോറി ത്രെഡോ ട്വിസ്റ്റോ ഒന്നും പറയുന്നില്ല. പക്ഷേ ചില കാര്യങ്ങൾ പറയുന്ന സമയത്ത് ഇൻമേക്കോം, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. നെയ്യാറ്റിൻകര ഗവൺമെൻറ്റ് ആറാട്ട് ഇതിൻ്റെ ട്രെയിലർ കണ്ട സമയത്തെ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ളതാണ് എന്താണ് ഇതിൻ്റെ സ്റ്റോറി അല്ലെങ്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. പ്രെഡിക്റ്റബിളാണ്. ഇതിലാകെ നമ്മൾക്ക് ഒരു അവിശ്വാസമുണ്ടായിരുന്നത് ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഡയറക്ടറായിരുന്നു, കാരണം അദ്ദേഹം വളരെ ഇൻകോൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഡയറക്ടറാണ്. പല സിനിമകളിലും പലതാണ് ചെയ്തു വെക്കുന്നത്, സിഗ്നേച്ചർ ഇല്ലാത്ത ഡയറക്ടറാണ്. വിശ്വാസം ഉണ്ടായിരുന്നത് ഉദയകൃഷ്ണനിലാണ്. മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പെയ്ഡ് ആയിട്ടുള്ള ഒരു റൈറ്റർ, സീൻ ബൈ സീൻ കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ച് ആളുകളെ ആകർഷകരാക്കി സിനിമയിലേക്ക് പിടിച്ചു നിർത്താൻ കഴിവുള്ള ഒരു എഴുത്തുകാരൻ. പക്ഷെ അതെങ്ങനെ ബി ഉണ്ണികൃഷ്ണൻ പോർട്രേ ചെയ്തു എന്ന് മാത്രമേ അറിയാനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നെയ്യാറ്റിൻകര ഗോപൻ്റെ ആറാട്ട് തുടങ്ങി തക 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 മറ്റേ മാസ്ഡ ബോസ്ഡ അത് തന്നെ ഇത് സംഭവം. ഈ സിനിമയുടെ സെറ്റപ്പ് എന്ന് പറയുന്നത് ഒരുപാട് സിനിമകൾ മുമ്പ് വന്നിട്ടുള്ളതാണ്. ആറാം തമ്പുരാൻ മുതൽ, പിന്നെ ഷൈലോക്ക് മുതൽ, രാജമാണിക്യം മുതൽ ഒരുപാട് സിനിമകൾ. അതായത് ഒരാൾ ഒരു നാട്ടിൽ വരുന്നു, അയാൾ ആരാണെന്ന് ശരിക്കും ആർക്കറിയില്ല. അയാളെ ഹിസ്റ്ററി, ബാക്ക്ഗ്രൗണ്ട്, അയാൾ എന്തിനു വന്നു, അയാളുടെ മിഷൻ എന്താണ് ഒന്നും ആർക്കും അറിയില്ല. അപ്പോൾ അത് റിവീൽ ചെയ്യുക എന്നുള്ളതായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ട് സിനിമയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു ടെംപ്ലേറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാറ്റേൺ, അതിൻ്റെ ഫോമാറ്റ് എന്ന് പറയുന്നത്. അതുതന്നെയാണ് ഈ സിനിമയും. നെയ്യാറ്റിൻകര ഗോപൻ ആരാണെന്ന് ആർക്കും അറിയില്ല. അദ്ദേഹം ഒരു നാട്ടിൽ വരുന്നു, അവിടെ ചില കലാപരിപാടികൾ നടത്തുന്നു. ഇതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തം. ഈ സിനിമ തുടങ്ങി നല്ല രസത്തിൽ പോകുമായിരുന്നു ലാലേട്ടൻ. ഒടുക്കത്തെ എനർജി, നല്ല കിടലൻ ലുക്ക്. ആഫ്റ്റർ ബോട്ടോക്സ് ഇത്രയും വൃത്തിക്ക് ലാലേട്ടനെ കണ്ടിട്ടില്ല വേറെ സിനിമയ്ക്കകത്ത്. പ്രത്യേകിച്ചും വളരെ ഫ്ലെക്സിബിളായിട്ടാണ് അദ്ദേഹം ഇതിനകത്ത് പെർഫോം ചെയ്തത്. എനർജി ഞാൻ പറഞ്ഞു, അതുപോലെ നല്ല ഫ്ലോ ഉണ്ട്. പി ഉണ്ണികൃഷ്ണൻ്റെ മിക്ക സിനിമകളിലും ഞങ്ങളുടെ ഒരു പ്രശ്നമാണ് ഫ്ലോ ഇല്ലായ്മ. ഒരു സീനിൽ നിന്ന് വേറെ സീനിലേക്ക് പോകുന്ന സമയത്ത് ഇങ്ങനെ എടുത്തു വെച്ച പോലെ വളരെ ആർട്ടിഫിഷ്യലിറ്റി ഫീൽ ചെയ്യാറുണ്ട്. അത് ഉദയകൃഷ്ണൻ സ്ക്രിപ്റ്റ് കൊണ്ട് മറികടന്ന് വളരെ നൈസായിട്ട്, അദ്ദേഹം സത്യം പറയുമല്ലോ ബി ഉണ്ണികൃഷ്ണൻ നന്നായിട്ട് തന്നെ ഡയറക്റ്റും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ്, വളരെ നൈസായിട്ട് ടെക്നിക്കലിയൊക്കെ തന്നെ മൊത്തം രസത്തിൽ അങ്ങനെ പോകുമായിരുന്നു. എസ്പെഷ്യലി ലാലേട്ടൻ്റെ പെർഫോമൻസ് വൈസ് വളരെ അഴിഞ്ഞാട്ടം ലെവൽ പെർഫോമൻസ് തന്നെയായിരുന്നു. കോമഡി ടൈമിങ്, കാര്യങ്ങൾ, ഡയലോഗ് ഡെലിവറി, എട്രവേണ്ട സ്ലാങ് ഒക്കെ പിടിച്ച് സംസാരിക്കുന്നത്, മൊത്തം ക്യാരക്ടേഴ്സിൻ്റെ കോർഡിനേഷൻ, മൊത്തം സിനിമ അങ്ങനെ പോകുമായിരുന്നേ. അങ്ങനെ പോയി ഇൻ്റർവെൽ കഴിഞ്ഞ്, അതുകൊണ്ടാണ് പല ആളുകളും രാവിലെ സിനിമ കണ്ടിട്ട് ഇൻക്ലൂഡിങ് ഏട്ടൻ ഫാൻസ് അല്ലാത്തവരൊക്കെ എന്താണ് സിനിമ ഇൻ്റർവെൽ വരെ കിട്ടുമെന്നൊക്കെ ഇട്ടത്. ഭയങ്കര കിട്ടുമെന്നല്ല, പക്ഷേ ഷൈലോക്കെല്ലാം കണ്ട് ഇഷ്ടപ്പെട്ട ആൾക്കാർക്ക് അതേ ലെവലിലെ ലാലേട്ടൻ പടം. എസ്പെഷ്യലി ഇതിനകത്തുള്ള പിന്നെ എന്താണ് റെഫറൻസസ്, ലാലേട്ടൻ സിനിമകളുടെ കഥാപാത്രങ്ങൾ, സീൻസ്, ഡയലോഗ്സ്, മ്യൂസിക്സ് ഒക്കെ എടുത്തിട്ട് ഇതിനകത്ത് റെഫറൻസ് ഇട്ടിട്ട് സ്പൂഫ് അടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതായത് അത്തരം കഥാപാത്രങ്ങളെയും ലാലേട്ടൻ മുമ്പ് ചെയ്ത കഥാപാത്രങ്ങളെയും അതിലെ സീൻസുകളൊക്കെ സ്പൂഫ് അടിച്ച് വളരെ രസത്തില്ല, നല്ല രസത്തിലാണ്. എവിടെയും ഓവറാക്കിയിട്ടില്ല, ബോറാക്കിയിട്ടില്ല. ഷൈലോക്കിൽ മമ്മൂക്ക മറ്റേ ഈ സിനിമ ചെയ്ത പോലെ, തമിഴ് സിനിമയിലെ ഡയലോഗുകളൊക്കെ ചെയ്ത പോലെ തന്നെയുള്ള സെറ്റപ്പ് പരിപാടികളൊക്കെ ആയിട്ട് അങ്ങനെ രസത്തിൽ പോകുമായിരുന്നേ. അതിൽ മാസ് ഡബോസ് ഇതിൽ തക്ക 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 അങ്ങനെ പോയി. ഇൻ്റർവെൽ കഴിഞ്ഞ് പിന്നെ വലിയ കുഴപ്പമില്ല, അങ്ങനെ അങ്ങനെ പോയി 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 അതാ കടന്നു വരികയാണ് മക്കളെ ട്വിസ്റ്റ്. അത് ഞാൻ നേരത്തെ പറഞ്ഞ ട്വിസ്റ്റ്. എന്താണ് ട്വിസ്റ്റ്? അതായത് നെയ്യാറ്റിൻകര ഗോപൻ ആരാണെന്ന് പറയണല്ലോ. കാരണം ഇയാൾ ആരാണെന്ന് ആർക്കും അറിയില്ല. ഇയാൾ എന്തിനു വന്നു, ഇയാൾ യഥാർത്ഥ ഉദ്ദേശം എന്താണ്, ഇയാൾ എന്തിന് ഈ ഗ്രാമത്തിൽ വന്നു എന്നുള്ളത് ആർക്കും അറിയില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പടം, പിന്നെ എൻ്റെ പൊന്നെ എന്തൊരു എന്തെന്ന് പറയേണ്ട സിനിമയെക്കുറിച്ച്. ഇത്രയൊരു അബദ്ധം ഈ തിരുവനന്തപുരം ഭാഷ പറഞ്ഞ കൂതറ സിനിമ. പിന്നെ അങ്ങോട്ട് നിങ്ങൾക്ക് കുറേ സിനിമകളുടെ എക്സാമ്പിൾസ് ഞാൻ പറയാം. ലോക്പാൽ, യാ ബി ഉണ്ണികൃഷ്ണൻ്റെ മിസ്റ്റർ ഫ്രോഡ്, സലാം കാശ്മീർ, എത്രയോ സിനിമകൾ ഞാൻ പറഞ്ഞിടാം. ആ സിനിമയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ മക്കളാ? അതൊക്കെ ഇഷ്ടപ്പെട്ട ആളുകളാണെങ്കിൽ ഇത് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളൂ. ഇതിൽ ലാലേട്ടൻ്റെ ബോട്ടോക്സിൻ്റെ ഏറ്റവും വലിയൊരു ദാരുണമായ അവസ്ഥ, ലാലേട്ടന് താടി എടുക്കാൻ പറ്റൂലല്ലോ. അപ്പോൾ ഇതിൽ ട്വിസ്റ്റ് വരുന്നതിന് ശേഷം ലാലേട്ടൻ താടി വെച്ച കഥാപാത്രം അല്ല ശരിക്കും വേണ്ടത്, പക്ഷേ താടി പിടിക്കാൻ പറ്റൂല. നെയ്യാറ്റിൻകര ഗോപനെ തന്നെ എന്താ മുണ്ട് ഷർട്ടും അല്ലെങ്കിൽ പൈജാമയും മുണ്ടും മാറ്റിച്ചിട്ട് വേറെ വേഷം ഇടിക്കുവാണ്. അത് സ്പോയിലർ ആയതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്ത് വേഷമാണെന്നുള്ളത്. അപ്പോൾ അതാണ് ഈ സിനിമയ്ക്ക് പിന്നീട് അങ്ങോട്ട് സംഭവിച്ചത്. അത് ലാസ്റ്റ് ഒരു അരമണിക്കൂർ പിന്നെ ഉദയകൃഷ്ണയുടെ കയ്യിൽ നിന്ന് പെന്ന് പിടിച്ച് വാങ്ങിച്ചിട്ട് ഇത് ബി ഉണ്ണികൃഷ്ണൻ എഴുതിയെന്ന് നല്ല സംശയമുണ്ട്. അതായത് ബി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെ തരിച്ചിരിക്കുമായിരിക്കും ഉദയകൃഷ്ണൻ സ്ക്രിപ്റ്റ് വായിച്ചിട്ട്. ഇനി ഇനി നിൽക്ക് നിൽക്ക് നിൽക്ക്, ഇനി ഞാൻ എഴുതാം ലാസ്റ്റ് അരമണിക്കൂർ. ഓക്കെ. എന്നിട്ട് ഡയറക്ഷൻ സമയത്ത് അത് മേജർ റിവ്യൂ വന്ന് സംവിധാനം ചെയ്ത് എങ്ങനെയുണ്ടോ ലാസ്റ്റ് അരമണിക്കൂർ. അതായത് ബി ഉണ്ണികൃഷ്ണൻ നൈസായിട്ട് സംവിധാനം ചെയ്ത് പോയ സിനിമ മേജർ റിവ്യൂയെ കൊണ്ട് സംവിധാനം ചെയ്ത് എങ്ങനെയുണ്ടാവും, അത്രയ്ക്കും വേസ്റ്റ്. ലാസ്റ്റ് അരമണിക്കൂറാണ് വേസ്റ്റ്. ട്വിസ്റ്റിന് ശേഷം പിന്നെ ഇതിനകത്ത് നമ്മുടെ മാസ്റ്റർ പീസിനല്ലോ കേടാ, മമ്മൂക്കയുടെ മാസ്റ്റർ പീസിനകത്തുള്ള ഒരു ടീമുണ്ടല്ലോ, എന്താണ് ഞങ്ങൾ റിയൽ ഫൈറ്റേഴ്സിനെ എതിർപ്പെന്നുമല്ല. ആ റിയൽ ഫൈറ്റേഴ്സ് പോലെ ഇതിനകത്ത് ഒരു ബറ്റാലിയൻ ഉണ്ട്. ബറ്റാലിയൻ ബറ്റാലിയൻ എന്ന് പറയുന്നത് എവിടുത്തെ ആ സ്ഥലത്തിൻ്റെ മുതലക്കുടോ എന്തോ ഈ കഥ നടക്കുന്ന സ്ഥലം, അവിടുത്തെ എന്തോ ഒരു ബറ്റാലിയൻ പറഞ്ഞിട്ട് വേറെ ആർട്ടിഫിഷ്യൽ കോപ്രായം, അത് അൺറിയലിസ്റ്റിക് ആണ്, ജോയി റൈഡാണൊക്കെ സംഭവിച്ചു. പക്ഷേ കാണുമ്പോഴേ നമുക്ക് ഒരു എന്തോ വളരെ കോപ്രായം പോലെ കുറച്ച് പേര് നാല് പേര് ഇടയ്ക്കിടയ്ക്ക് കയറി നിൽക്കുന്നു. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ടീം.
ആ ടീമിന് പിന്നെ എന്ത് സംഭവിച്ചെന്നൊക്കെ നിങ്ങൾ സിനിമ കണ്ടറിയണം. പിന്നെ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്ന് പറഞ്ഞാൽ ഇതിലെ വില്ലനാണ്. ഇതിലെ വില്ലനെ കണ്ടപ്പോൾ, അതായത് വില്ലനാണെന്ന് റിവീൽ ചെയ്യപ്പെട്ടപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മുടെ നാട്ടുമ്പുറത്തൊക്കെ ഈ പിന്നെ കല്യാണ വീട്ടിൽ പാചകം ചെയ്യുന്ന ചില ആൾക്കാരില്ലേ, തോർത്തൊക്കെ അരക്കി മുറുക്കിയിട്ട് അങ്ങനെയുള്ളൊരു കോമഡി പീസ് പിന്നെ നാച്ചുറൽ ഒരാളെ പിടിച്ചിട്ടാണ് ഇതിനകത്തൊരു ഇൻ്റർനാഷണൽ കൈൻഡ് ഓഫ് ഒരു ടെറർ വില്ലനാക്കി മാറ്റിയിരിക്കുന്നത്. എന്തൊരു കാസ്റ്റിംഗ് ആണ് ഇതൊക്കെ, എന്താ ചെയ്യുന്നത്. പിന്നെ ലാലേട്ടൻ്റെ അവസാന തരമണിക്കൂർ പെർഫോമൻസ്, അതായത് എ റഹ്മാൻ ഉണ്ടല്ലോ ഇതിനകത്ത്, ഞാൻ റഹ്മാനെയൊക്കെയാണ് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, എ റഹ്മാൻ ഒന്നും മനസ്സിലായിട്ടില്ല സംഭവിച്ച സിനിമയ്ക്ക് എന്താ സംഭവിച്ചത്. അദ്ദേഹത്തിന് വലിയ റെമുനറേഷൻ കൊടുത്തിട്ടുണ്ടോ? അദ്ദേഹത്തെ പിടിച്ച് സ്റ്റുഡിയോൻ്റെ അകത്ത് നിർത്തി, എന്നിട്ട് ഇവർ പറഞ്ഞ പോലെ അദ്ദേഹം 5 മിനിറ്റ് പോലും തികച്ചില്ല, ഡയലോഗ്സ് ഒന്നുമില്ല, ഒരു സോങ്ങിന് കുറച്ച് ലിപ് മൂവ്മെൻറ്റും കൊടുത്ത് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോക്കകത്താണ് ഷൂട്ട് ചെയ്യുന്നത് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. അത് ഭയങ്കര ഡ്രോബാക്ക് ആണ്. പിന്നെ അത് പറയുന്നില്ല, അതായത് സിനിമയ്ക്ക് അകത്ത് മനസ്സിലാവും രണ്ടും കൂടെ ജസ്റ്റ് എക്സ്പോസ് ചെയ്താണെന്ന്, അതായത് പുറമേയുള്ള കാണികളെ വേറെ ഫുട്ടേജും റഹ്മാൻ്റെ സ്റ്റുഡിയോക്കകത്താണ് കൃത്യമായി മനസ്സിലാവുന്നുണ്ട്. ലൂസിഫറിലുള്ള പോലത്തെ ഒരു പരിപാടിയാണ് ലാസ്റ്റിൽ പ്ലാൻ ചെയ്തത്, അതായത് മ്യൂസിക് വിത്ത് അടി, ലൂസിഫറിലെ മറ്റേ സോങ് അറിയാലോ ജോസ്നെ പാടിയ സോങ്, അതിലെ സീന് പോലെ മ്യൂസിക് വിത്ത് അടിയാണ് ഇതിൽ ഉദ്ദേശിച്ചത്. പക്ഷേ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാൽ കോമഡി. ഈ സിനിമയുടെ ഏറ്റവും ദാരുണമായ അവസ്ഥ എന്ന് പറയുന്നത്, ലാലേട്ടൻ്റെ സിനിമകളൊക്കെ മൊത്തമായിട്ട് സ്പൂഫ് അടിച്ച് കളിയാക്കിയിട്ടാണ് ഈ സിനിമ പോയിക്കൊണ്ടിരിക്കുന്നത് ക്ലൈമാക്സ് വരെ ഏകദേശം. അത് കഴിഞ്ഞിട്ട് ഈ സിനിമയെ മാറിയിട്ട് ഇതിൻ്റെ സീരിയസ് പോർഷനിലേക്ക്, അത് നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ക്യാരക്ടറും അതിൻ്റെ സ്വത്വവും ആ സംഭവ ഐഡൻറ്റിറ്റിയും കൃത്യമായിട്ട് സിനിമയ്ക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടി എന്ന് പറയുന്ന അവസാനമാണ്. ആ സമയത്തുമ്പോഴേക്ക് ഈ സിനിമ സ്പൂഫായി പോയി. അത് ഇവർ സീരിയസ് ആയിട്ട് എടുത്തപ്പോഴാണ് ഈ സിനിമ ശരിക്കും സ്പൂഫായത്. ഇത് ലോക മലം കളിട്ട് സ്പൂഫായി മാറി. ലാലേട്ടൻ ഏറെക്കാരുമല്ല ഈ സിനിമയുടെ ഒ ടി ടി ഇറങ്ങിക്കഴിഞ്ഞാൽ ലാലേട്ടൻ നിലത്ത് ലാലേട്ടൻ നിൽക്കൂല. അതുപോലെ പണിത് വെച്ചിട്ടുണ്ട് ഇതിനകത്ത്. വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ കോസ്റ്റ്യൂംസ് നല്ല രസമുണ്ടായിരുന്നേ, ഗോപനായിട്ടുള്ള കോസ്റ്റ്യൂംസ്. ഞാൻ പറഞ്ഞല്ലോ ഈ കുർത്തയും പരിപാടികളും മുണ്ടും അതുപോലെ ലാലേട്ടൻ്റെ ഔട്ട്ഫിറ്റ് മൊത്തം രസമുണ്ടായിരുന്നു. പിന്നെ ലാലേട്ടൻ ബോഡി ഇതിൽ അത്യാവശ്യം നല്ല ഫിറ്റാണ്, വേറെ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല രസത്തിൽ പോയിക്കൊണ്ടിരുന്നത്. അതായത് പോസ്റ്റ് ബോട്ടക്സിന് ശേഷം നല്ല രസമുള്ള ലാലേട്ടനിൽ കാണാൻ പറ്റിയത്. ആ ലാലേട്ടൻ അവസാനത്തെ ക്ലൈമാക്സിൽ ലാലേട്ടനെ ആരാണെന്ന് റിവീൽ ചെയ്തതിനു ശേഷമുള്ള കോസ്റ്റ്യൂംസ് എൻ്റെ പൊന്നോ ഒന്നും പറയണ്ട. അതായത് മിസ്റ്റർ ഫോർഡ് ലോക്പാലാണ് മെയിൻ എടുത്ത് പറയേണ്ടത്. അതുപോലെ ലാലേട്ടൻ ഇത്ര വർഷം അഭിനയിച്ചൊരു കോസ്റ്റ്യൂം സെൻസ്, അദ്ദേഹത്തിന് തോന്നൂല ഇതിട്ടിട്ട് മെറിൽ നോക്കുന്ന സമയത്ത് ഞാൻ എന്താണ്, അതായത് ഇദ്ദേഹം ആരെന്ത് പറഞ്ഞാൽ ചെയ്യാൻ നടക്കണം. എനിക്ക് തോന്നുന്നു ലാലേട്ടനെ തകർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു മിഷൻ, ഒരു ഇന്റർനാഷണൽ ഒരു മിഷൻ നടക്കുന്നുണ്ടെന്നാണ്. എന്തോ ഒരു ഏജൻസി, അതായത് ലാലേട്ടനെ ആദ്യം ബോട്ടോക്സ് അടിച്ചിട്ട് സൈഡാക്കി. ഞാൻ അങ്ങനെ എൻ്റെ ഒരു ഇമാജിനേഷൻ പറയുകയാണ്, ഇത് നടന്ന കാര്യമൊന്നുമല്ല, ഇതിൻ്റെ പേരിൽ ആരും ബേജാറൊന്നും വേണ്ട, ഞാൻ ഇമാജിനേഷൻ പറയാം. ലാലേട്ടൻ ആദ്യം ബോട്ടോക്സ് കൊടുത്ത് സൈഡാക്കി, പിന്നെ ലാലേട്ടൻ്റെ സുഹൃത്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ലാലേട്ടനെ തറക്കുക, പ്രിയദർശൻ മരക്കാർ വഴി ഈ വഴിക്കാക്കി, അതിനുശേഷം ബി ഉണ്ണികൃഷ്ണൻ ഇങ്ങനെയാക്കി. അപ്പോൾ ലാലേട്ടൻ വേറെ ആർക്കും ഡേറ്റ് കൊടുക്കാൻ സമ്മതിക്കുന്നില്ല, ആന്റണി ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ലാലേട്ടനെ തകർക്കാനുള്ളൊരു ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്ന് ഞാൻ സംശയിക്കുകയാണ് സുഹൃത്തുക്കളെ, എന്നൊക്കെ വേണമെങ്കിൽ പറയാൻ പറ്റുന്ന തരത്തിലേക്കുള്ളൊരു അവസ്ഥയിൽ ലാലേട്ടൻ്റെ പോക്ക്, അതായത് കോമഡി പീസാക്കി മാറ്റിക്കൊണ്ടേ ലാലേട്ടൻ്റെ സുഹൃത്തുക്കളും കൂടി, അതായത് ഈ പ്രിയദർശൻ നായരും ഉണ്ണികൃഷ്ണൻ പിള്ളയും എല്ലാം കൂടെ. ഇനിയും കൊടുക്കണം ലാലേട്ടൻ ഡേറ്റ്, മേജർ രവിക്ക് തന്നെ അടുത്ത ഡേറ്റ് കൊടുക്കണം മസ്റ്റായിട്ടും. ഈ സിനിമയിൽ പിന്നെ ചെയ്തതിനെ ബാക്കി അദ്ദേഹം ചെയ്തോളും കേട്ടോ. പിന്നെ ഇതിനിടയ്ക്ക് വേറെ കൊടുക്കേണ്ട ആൾക്കാർ മറക്കേണ്ട, ഷാജി കലാസിന് കൊടുത്തിട്ടുണ്ട്, വൈശാഖിന് കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ എങ്ങനെ കൊടുത്തു പോകണം. നമ്മുടെ ടിനു പാപ്പച്ചന് ഡേറ്റ് കൊടുക്കണം, പേണ്ട കൊടുക്കരുത്. അവരൊന്നും അടുപ്പിക്കാനേ പാടില്ല, ഈ ടീമൊക്കെ ആയിട്ട് മുന്നോട്ട് തന്നെ പോകണം ലാലേട്ടൻ. എന്തായിരിക്കണം ആറാട്ട് തക്ക ഇങ്ങനെ തക എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിക്ക് പോകേണ്ട ഒരു സിനിമയായിരുന്നു സത്യം പറയാലോ. ഈ സിനിമയിൽ എ റഹ്മാൻ ഈ സിനിമ കാണുമൊന്നുമില്ല, അത് നമുക്കറിയാൻ സാധ്യമില്ല. പക്ഷെ അദ്ദേഹത്തെ എന്തോ പറഞ്ഞ് ലാലേട്ടൻ്റെ സിനിമയാണ് വലിയ സ്റ്റാറല്ലേ, അതുകൊണ്ട് അദ്ദേഹം വന്ന് ചെയ്തതായിരിക്കും. അദ്ദേഹത്തിന് ഈ സിനിമയെ കണ്ട നാണക്കേടായിരിക്കും. നമ്മുടെ മറ്റേ റബ്ബർ ബാൻഡ് പോലെ പാടുന്ന അദ്ദേഹമല്ലേ, ശിവരാമകൃഷ്ണൻ എന്നാണെന്ന് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തെ അങ്ങ് കൊണ്ടുവന്നാൽ മതിയായിരുന്നു. അങ്ങനെ മൊത്തത്തിൽ ഒരു കച്ചറ സിനിമയായിട്ടാണ് ഇത് അവസാനിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ ഞാൻ പറഞ്ഞില്ല നെയ്യാറ്റിൻകാര ഗോപനായിട്ടുള്ള ഭാഗങ്ങൾ അടിപൊളിയാണ്, ലാലേട്ടൻ്റെ നല്ല പെർഫോമൻസാണ്, ബി ഉണ്ണികൃഷ്ണൻ നീറ്റായിട്ട് ഡയറക്ട് ചെയ്തിട്ടുണ്ട്, ഉദയകൃഷ്ണൻ ടിപ്പിക്കൽ കൈൻഡ് ഓഫ് കോമഡീസൊക്കെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പക്ഷേ ഈ സിനിമ കൊണ്ടുപോയി നശിപ്പിച്ച് കളഞ്ഞു, അതാരാണെന്ന് എനിക്ക് വ്യക്തമല്ല. ഞാൻ ബി ഉണ്ണികൃഷ്ണൻ തന്നെയാണ് സംശയിക്കുന്നത്, ഉദയകൃഷ്ണൻ അങ്ങനത്തെ ഒരു സംഭവത്തിലേക്ക് പോകാൻ, അങ്ങനത്തെ ഒരു ഡിസ്പ്ലേ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഫാൻസ് ഇതിൽ പറഞ്ഞ് ആശ്വസിക്കാൻ പോകുന്നത് ലാലേട്ടൻ്റെ എനർജി, ലാലേട്ടൻ്റെ പെർഫോമൻസ്, ലാലേട്ടൻ അങ്ങനെ അഴിഞ്ഞാടി അങ്ങനെ ഒന്നിനു കൊള്ളാത്തൊരു സിനിമയ്ക്കകത്ത് ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. ലാലേട്ടൻ അഴിഞ്ഞാട്ടൊക്കെ എത്ര വർഷമായിട്ട് കണ്ടിട്ടുള്ള ഹലോ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്തൊക്കെ ലാലേട്ടൻ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത്, വേറെ ഞാൻ പറയുന്നില്ല, ഓരോ സിനിമ എടുത്ത് ഞാൻ പറയുന്നില്ല. അതിൻ്റെ ഒന്ന് ഏഴിലെത്തി ഈ സിനിമ എത്തൂല എങ്കിൽ കൂടെ ആ നെയ്യാറ്റിൻകര ഗോപൻ എന്ന് പറയുന്ന ക്യാരക്ടർ പിടിച്ചിട്ട് ഒരു ടിപ്പിക്കൽ ക്ലീഷേ പടം വെറുതീശ് തന്നെ കാണാൻ പോയത്, അങ്ങനെ എടുത്തിട്ട് ഒരു നോർമൽ റിവെഞ്ച് സാധനമാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമ ഷൈലോക്കൊക്കെ വിജയിച്ച പോലെ വിജയിച്ചേനെ. ഇത് പിന്നെ സലാം കാശ്മീരും എന്തുവാ ഇത്, എന്തുവാ കാണിച്ചു വെച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞതാണ് മരിക്കാറിന് ശേഷം ആകെ തിയേറ്ററിൽ കളിക്കാനുള്ള ഒരു സിനിമ കച്ചിത്തുരുമ്പ് എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഗോപൻ്റെ ആറാട്ട്. ആറാട്ട് ഇങ്ങനെയൊരു അവസ്ഥയിലാണ് ഉള്ളത്. ഇനി ലാലേട്ടൻ ഫാൻസിൻ്റെ അവസ്ഥ എന്താണെന്ന് പറയാൻ പറ്റൂല, കാരണം
എന്തൊക്കെ പറഞ്ഞാലും നിരന്തരം സിനിമ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ, നിരന്തരം ഒരു സ്റ്റാർ ഒരു കോമഡിയായി മാറിക്കഴിഞ്ഞാൽ, ഒരു ബഫൂൺ ലാഫിംഗ് സ്റ്റോക്കായി മാറിക്കഴിഞ്ഞാൽ എന്താണ് പിന്നെ അയാൾക്കുള്ള ഒരു 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 അവസ്ഥ എന്ന് ഫാൻസ് ഒന്ന് ആലോചിച്ച് നല്ലതാണ്. ലാലേട്ടനോട് പറഞ്ഞിട്ട് കാര്യമില്ല, അടുത്ത മേജർ ലഭിക്കാൻ ഡേറ്റ് കൊടുക്കാനാണ് സാധ്യത, കൊടുക്കണം. എന്നിട്ട് വീണ്ടും ഇതുപോലെ സിനിമകൾ വരണം, ഫാൻസ് നട്ട പുലർച്ചയ്ക്കും അല്ലാതെ ഉറക്കൊഴിഞ്ഞിട്ടും ലീവ് എടുത്തിട്ടൊക്കെ പോയി കാണണം, എന്നിട്ട് നാണം കെട്ടിട്ട് ഇതുപോലെ മടങ്ങി വരണം, ഇനിയും മടങ്ങി വരണം. ആറാട്ട് പോലെ ഒരു ടിപ്പിക്കൽ മാസ് ഫിലിമിനകത്ത് ആളുകൾ പുതുമയെന്ന് പ്രതീക്ഷിക്കുന്നില്ല. ആളുകൾ പ്രതീക്ഷിച്ച് പോകുന്നത് കുറച്ച് ഫൈറ്റ്, കുറച്ച് ഡയലോഗ്സ്, ലാലേട്ടൻ്റെ രണ്ട് സ്റ്റെപ്പുള്ളൊരു പാട്ട്, പിന്നെ ഒന്ന് രണ്ട് എന്താണ് കുറച്ച് ഇമോഷണൽ സീൻസ്, അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് തന്നെ ആൾക്കാർ പോകുന്നത്. പക്ഷെ അങ്ങനെ കാണാൻ പോകുന്ന ആളുകളെ വെറും വിഡ്ഢികളാക്കിക്കൊണ്ട്, അവരെ കൊഞ്ഞനം കുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള ട്വിസ്റ്റുകളും കോമാളിത്തരങ്ങളും ലാലേട്ടനെ എന്താണ് ഒന്നിനും കൊള്ളാത്ത ഒരാളാക്കി മാറ്റുകയും ചെയ്യുന്ന രീതിയിലേക്ക് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ ഉണ്ണികൃഷ്ണൻ പിള്ളയും പ്രിയദർശൻ നായരൊക്കെ ഇങ്ങനെ കൊണ്ടുപോയിട്ട് കുഴി ചാടിച്ചു കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ലാലേട്ടൻ്റെ അവസ്ഥ വളരെ മോശമായിരിക്കും. ഇവർ തന്നെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിനെയും കാര്യങ്ങളെയൊക്കെ തന്നെ സ്പൂഫ് അടിച്ചും ട്രോൾ അടിച്ചൊക്കെ ഇതിനകത്ത് കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇവരെ ആങ്കോറും മാറൂല. ഇതിനകത്തും തിരുവാതിരയും വിഷുവും പിന്നെ ഞാട്ടിക്കണ്ടത്ത് കൂടത്ത് പിന്നെ എന്താണ് പട്ടുസാരി കൊടുത്ത് ഓടലും പരിപാടികളൊക്കെ തന്നെ ഇതിനകത്തുണ്ട്. സ്പൂഫ് അടിച്ചു കഴിഞ്ഞാൽ മനസ്സ് മാറില്ല ഇവരൊന്നും. അപ്പോൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലാലേട്ടൻ്റെ അവസ്ഥ പരിതാപകരം, ഫാൻസിൻ്റെ അവസ്ഥ അതിലും പരിതാപകരം. ഇനി ഏത് സിനിമ ഒ ടി ടിക്ക് ചവറ് പോലെ വയറളികെ പോലെ സിനിമ കൊടുത്തിട്ടുണ്ട്, ഇനി തിയേറ്ററിൽ വരാനുള്ള സിനിമ ഏത് വിജയിക്കും, ലാലേട്ടൻ്റെ അവസ്ഥ എന്തായിരിക്കും എന്നും ഇനി പറയാൻ പറ്റൂല. പിന്നെ പറയാൻ വിട്ട ഒരു കാര്യം, ഈ സിനിമ കണ്ടപ്പോഴത്തൊന്നൊരു സംശയമാണ്, സിനിമ കണ്ട ആളുകൾക്ക് അറിയാതിരിക്കാം, ഈ സിനിമയ്ക്കകത്ത് ഇൻ്റർവെൽ ഇടവേള എന്ന് പറയുന്നത് പെട്ടെന്നൊരു ഇടവേള, അതായത് ഇടവേള ആകുമ്പോഴേ നമുക്ക് ഏകദേശം അറിയാലോ ഇത് ഇടവേള വരാൻ പോകണം, പ്രത്യേകിച്ച് ഇതുപോലെ ടിപ്പിക്കൽ സിനിമയ്ക്കകത്ത്. അങ്ങനെ ഒരു കാര്യമില്ല, പെട്ടെന്ന് ഇടവേള, അത് കഴിഞ്ഞിട്ട് പൊരിഞ്ഞ അടി, അടി കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഡയലോഗും, ഹെനി ഇടഞ്ഞ വേള എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ്, ഇടഞ്ഞ വേള എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഇടവേള ഇല്ല, അപ്പോഴേ ഇടവേള ഓൾറെഡി കഴിഞ്ഞു പോയി. അത് എന്താണ് അതിൽ പറ്റിയതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല.